മഹാരാഷ്ട്രയിൽ ഇന്നലെ തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴും തുടരുന്നതായിട്ട് തന്നെയാണ് പുറത്തു വരുന്ന വിവരം. ദക്ഷിണ മുംബൈയിലാണ് പലയിടത്തും റെയ്ഡ് നടക്കുന്നത്. ഈ റെയ്ഡുകൾ രാഷ്ട്രീയ നേതാക്കളുടെ വസതികളിലും അവരുടെ ഓഫീസുകളിലും മറ്റുമായിട്ടാണ് റെയ്ഡ് നടക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് എൻ സി പിയുടെ ഒരു നേതാവിൻ്റെയിലേക്കാണ് സംശയങ്ങൾ നീങ്ങുന്നത്. ദാവൂദ് ഇബ്രാഹിമുമായി ചേർന്നുകൊണ്ട് കള്ളപ്പണ ഇടപാട് നടത്തി, കള്ളപ്പണം വെളുപ്പിച്ചു, ഒപ്പം തന്നെ അനധികൃതമായി ഭൂമി വാങ്ങിക്കൂട്ടി. ഈ പണം മുഴുവൻ ഉപയോഗിച്ച് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും മതങ്ങൾ തമ്മിലുള്ള ലഹളയ്ക്കും വേണ്ടിയിട്ട് ഈ പണം ദുർവിനിയോഗം ചെയ്തു എന്നാണ് ഇപ്പോൾ എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഇ ഡിയുടെ റെയ്ഡ് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ പ്രധാനപ്പെട്ടത് എൻ സി പിയുടെ ന്യൂനപക്ഷ മുഖവും പ്രമുഖ നേതാവുമായ നവാബ് മാലിക്കാണ്. നവാബ് മാലിക് മന്ത്രിയാണ്. നവാബ് മാലിക്കിൻ്റെ പ്രസ്താവനകളൊക്കെ ഈ കഴിഞ്ഞിടയ്ക്ക് വലിയ വിവാദമായിരുന്നു. ഇദ്ദേഹത്തിനെതിരെ തൻ്റെ പക്കൽ തെളിവുണ്ടെന്ന് ഫട്നാവിസ് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നവാബ് മാലിക്കിലേക്കാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിൻ്റെ കുന്തവനം നീങ്ങുന്നത്. ഒപ്പം തന്നെ മറ്റ് കോൺഗ്രസ് എൻ സി പി നേതാക്കളിലേക്കും ഇത് നീങ്ങുന്നു. അതായത് ഈ ഭൂമി സംബന്ധമായ ഇടപാടാണ് ഇപ്പോൾ ഇ ഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇക്ബാൽ എന്ന ഒരു വ്യക്തിയായിരുന്നു ഇടനില നിന്ന്, ഒപ്പം തന്നെ ഹസീന എന്ന് പറയുന്ന ഒരു വ്യക്തി, അങ്ങനെ രണ്ട് വ്യക്തികളുടെ ഇടനില മുഖേനയാണ് ഈ നേതാക്കൾ ഈ ഇടപാട് നടത്തിയിരിക്കുന്നത്. ഇതിൽ ഇക്ബാൽ ഇപ്പോൾ ജയിലിലാണ്. ഹസീനയ്ക്ക് വേണ്ടി പോലീസ് തെരച്ചിൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുന്നു. ഏതായാലും ഈ ദാവൂദുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും റെയ്ഡുകൾ നടന്നിട്ടുണ്ട്. ആ റെയ്ഡിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ റെയ്ഡെന്നാണ് ഇ ഡി പറയുന്നത്. കാരണം നേരത്തെ ഫട്നാവിസ് പറഞ്ഞത് ബോംബെ സ്ഫോടന കേസിൽ വലിയൊരു തുക ഈ നവാബ് മാലിക് കൈപ്പറ്റിയിരുന്നു, അതിൻ്റെ തെളിവ് തൻ്റെ പക്കലുണ്ട് എന്ന് പറയുന്നത്. ഏതായാലും ശിവസേന സംബന്ധിച്ച് ഇതൊരു വലിയ തലവേദനയായി മാറിയത്, കാരണം അവരുടെ പ്രമുഖനായ നേതാവ്, വക്താവ്, അവരുടെ എം പി ആയ സഞ്ജയ് റാവത്തിനെതിരെ തന്നെ ഇ ഡിയുടെ ഒരു അന്വേഷണം നടക്കുന്നു. അതിനിടയിലാണ് ഇപ്പോൾ അവരുടെ സഖ്യകക്ഷികളുടെ പ്രബലമായ എൻ സി പിയുടെ മന്ത്രിയും ഇല്ലെങ്കിൽ നേതാവിനെതിരെ അന്വേഷണം വരുന്നത്, കോൺഗ്രസ് എം എൽ എ മാർക്കെതിരെ അന്വേഷണം വരുന്നത്. ഏതായാലും മഹാരാഷ്ട്ര രാഷ്ട്രീയം കലങ്ങിമറിയുന്നു. ശിവസേന ഇതിൽ ഏത് നിലപാട് സ്വീകരിക്കും, ഇവരെ തള്ളിപ്പറയാൻ തയ്യാറാകുമോ എന്നാണ് രാഷ്ട്രീയ നേതൃത്വം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.